ഹായ് കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ. സന്തോഷമായും സന്തോഷമായിരിക്കുമ്പോഴേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് എത്തൂ. അതുകൊണ്ടാണ് ടീച്ചറാണ് ചോദിക്കുന്നത്. എല്ലാവരും സുഖമായിരിക്കുകയാണ് ആണല്ലോ. സന്തോഷമായിരിക്കാൻ നമ്മൾ സാധാരണ എന്തായാലും ചെയ്യുന്നത്, നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. ഇന്നത്തെ മ്യൂസിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ മ്യൂസിക്കിനനുസരിച്ച് നിങ്ങൾ നടക്കുകയാണ് വേണ്ടത്. മൊബൈൽ എവിടെയെങ്കിലും ഒന്ന് ചാടി വെച്ചിട്ട്, കാണാത്ത കോണൊക്കെ വെച്ചിട്ട് കുറച്ച് ഒന്നിനിട്ട് നിൽക്കണം. എല്ലാവരും ഒന്നൊന്ന് നടക്കാനുള്ള സ്ഥലത്ത് വേണം നിൽക്കാൻ, നടക്കാൻ പറ്റുന്ന കുറച്ചൊരു സ്പേസ് ഉള്ള സ്ഥലത്ത്. എന്നിട്ട് ടീച്ചർ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ആ മ്യൂസിക്കിനനുസരിച്ച് നടക്കണം. അതിനുള്ളിൽ ഇടയ്ക്ക് വെച്ച് മ്യൂസിക് സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾ നടക്കുന്നത് നിർത്തിയിട്ട് ഒരു നിൽക്കുന്നിടത്ത് നിന്ന് കൈകൊട്ടണം. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി. എല്ലാവരും റെഡിയാണല്ലോ, നടക്കാൻ റെഡിയാണല്ലോ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. Pick your rhythmics game. The rules are this: walk with the music I play. When I stop, stand in place and clap the beat you were just walking. Here's a quick ഇത്രയും പേർക്ക് പറ്റി. അതിനൊപ്പം നടക്കാനും മ്യൂസിക് നിർത്തിയപ്പോൾ കൈകൊട്ടാനും വീണ്ടും നടക്കാനും ഇടയ്ക്കൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും അല്ലേ. ശരി, ഒന്നുകൂടി പ്ലേ ചെയ്തു തരാം. അപ്പോൾ ഒന്നുകൂടി കറക്റ്റായി ചെയ്യാൻ നോക്കണം. പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്താ, റെഡിയല്ലേ? ഓക്കെ. Rhythmics game. The rules are this: walk with the music I play. When I stop, stand in place and clap the beat you were just walking. സംഗീതത്തിനനുസരിച്ച് നടക്കാൻ നല്ല രസമല്ലേ, സന്തോഷമായില്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ സംസാരിച്ചിരുന്നല്ലോ സ്വയം നിരീക്ഷിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ സ്വയം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പല സ്വഭാവങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? ഓരോ കാര്യങ്ങളോടും നിങ്ങൾ ഓരോരുത്തരും അവനവൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? അതാണ് ചോദ്യം. ടീച്ചറൊരു ഉദാഹരണം ചോദിക്കാം, ഒരു ഉദാഹരണം പറയാം. അപ്പോൾ അതിനെ എങ്ങനെയാണെന്ന് ആലോചിക്കണം. രാവിലെ ഇപ്പം അമ്മ നിങ്ങളോട് ചോദിക്കുന്നു ദോശയാണെന്ന്. ദോശയ്ക്ക് കൂട്ടാൻ ചമ്മന്തിപ്പൊടി ആയാലോ?
അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇന്ന് ഉരുളക്കിഴങ്ങ് കറി മതിയായിരുന്നു എന്നുണ്ട്. പക്ഷെ പറഞ്ഞില്ല, കാരണം അമ്മയ്ക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ച് പറഞ്ഞില്ല. അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് എന്ന് പ്രതികരിക്കാം. അങ്ങനെയാണോ പ്രതികരിക്കുക? അല്ലെങ്കിൽ ഇനി രണ്ടാമതൊരു തരം പ്രതികരണമുണ്ട്. ചമ്മന്തിപ്പൊടിയോ ദോശപ്പൊടിയോ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇഷ്ടമേ അല്ല, എനിക്ക് ഉരുളക്കിഴങ്ങ് മതി, ഉരുളക്കിഴങ്ങ് കറി മതി, അതേ ഞാൻ കൂട്ടു, ഇന്നത് മതി. അങ്ങനെയും പ്രതികരിക്കാം അല്ലേ. ഇനി മൂന്നാമതൊരു രീതിയിലും കൂടി പ്രതികരിക്കാം. ആ നമ്മള് ദോശപ്പൊടിയല്ലേ എന്നോ ഉണ്ടാക്കുന്നത്, എനിക്കിഷ്ടം ഉരുളക്കിഴങ്ങ് കറിയാണ്, ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയാലോ. ഇങ്ങനെയും ചോദിക്കാം ഇല്ലേ. അപ്പൊ മൂന്ന് തരത്തിൽ നമുക്ക് പ്രതികരിക്കാം. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാവും നിങ്ങൾ പ്രതികരിക്കുക? ആലോചിച്ചോ. ഇതുപോലെ ഓരോ സന്ദർഭങ്ങളുണ്ട്. ഇതൊരു വെറും ഉദാഹരണം മാത്രമാണ്. ഓരോ സന്ദർഭങ്ങളിലും ഈ മൂന്ന് രീതിയിൽ ഉള്ള പ്രതികരണത്തിൽ നമ്മൾ എങ്ങനെയാണ് സാധാരണ പ്രതികരിക്കുക എന്നൊന്ന് സ്വയം നിരീക്ഷിച്ച് നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ അന്നത്തെ പ്രവൃത്തികളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും നമ്മുടെ പ്രതികരണങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് ആലോചിക്കണം. അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന കൂട്ടത്തില് ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ആലോചിക്കണം. സാധാരണഗതിയില് നമ്മൾ എല്ലാവരും മൂന്ന് തരത്തിലാണ് ഒരു കാര്യത്തോട് പ്രതികരിക്കുക. വേറൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിളാണ്. കുറച്ച് കൂട്ടുകാര് അവരെല്ലാവരും കൂടി ഒരു സിനിമ കാണാൻ പോവാൻ പ്ലാൻ ചെയ്യാണ്. അപ്പൊ അതിലൊരാള് ഒരു നിർദ്ദേശം വെച്ചു, ഒരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് ഈ സിനിമ കണ്ടാലോ. ഇതാണ് ചോദ്യം. അപ്പൊ അതില് ശാന്തി എന്നു പേരുള്ള ഒരു കുട്ടി പറയും, കുട്ടിക്ക് ആഗ്രഹമുണ്ട്, ആ സിനിമ വേണ്ട, വേറൊരു സിനിമയാ കാണേണ്ടത് എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൾ എല്ലായ്പ്പോഴും പറയും, ശരി നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, എല്ലാവരും പറയുന്നത് പോലെ ആവാം എന്ന് പറയും. ഇനി വേറൊരാളുണ്ട് ആ കൂട്ടത്തില്, പേര് ദീപു. അവൻ എങ്ങനെയാ പറയാന്നറിയോ, ആ സിനിമയോ കാശിന് കൊള്ളാത്ത സിനിമ, ഓ നിന്നെ പോലുള്ള ബുദ്ധിസ്സുകൾക്ക് അത് കണ്ടിരിക്കാൻ പറ്റൂ, നമുക്ക് ഈ സിനിമ കണ്ടാ മതി, ഇതാണ് നല്ലത്, ഇത് കണ്ടാ മതി. ഇങ്ങനെയേ ദീപു പറയൂ, ഇതാണ് സ്ഥിരം പരിപാടി. ഇനി ആ കൂട്ടത്തിൽ ഒരാളൂടി ഉണ്ട്, പേര് ശിഖ. ആ കുട്ടി എങ്ങനെയാ പറയാന്നറിയോ, അവൾക്കറിയാം ആ പറഞ്ഞ സിനിമയല്ല നല്ലത്, മറ്റേതാണ്, വേറൊരു സിനിമയാണ് നല്ലത് എന്നറിയാം. ദീപു പറഞ്ഞ അതേ സിനിമ. പക്ഷെ ശിഖ എങ്ങനെയാ പറയുന്നേന്നറിയോ, നിങ്ങൾ പറഞ്ഞ സിനിമ കൊള്ളാം, പക്ഷെ അതിലും നല്ലത് ഈ സിനിമയാണ്, നമുക്കിത് കണ്ടാലോ, ഇതാവുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, എല്ലാവരും എന്ത് പറയുന്നു, ഇതായിരിക്കില്ലേ നല്ലത്. ഇങ്ങനെയാണ് മൂന്നാമത്തെ ആളായ ശിഖ പ്രതികരിക്കുന്നത്. ശാന്തിയുടെ പ്രതികരണമാണോ, ദീപുവിന്റെ പ്രതികരണമാണോ, ശിഖയുടെ പ്രതികരണമാണോ ആളുകൾക്ക് ഇഷ്ടപ്പെടുക? ശിഖയും ദീപുവും ഒരേ കാര്യമാണ് പറഞ്ഞത്, പക്ഷേ രണ്ടുപേരും രണ്ട് തരത്തിലാണത് പറഞ്ഞത് അല്ലെ. ഇതിലേതായിരിക്കും സ്വീകരിക്കപ്പെടുക? ദീപു പറഞ്ഞതാണോ ശിഖ പറയുന്ന രീതിയിലാണോ അങ്ങനെ പറഞ്ഞാലാണോ സ്വീകരിക്കപ്പെടുക? തീർച്ചയായും ശിഖ പറഞ്ഞ രീതിയിൽ പറഞ്ഞാലാണ് കൂടുതൽ സ്വീകരിക്കപ്പെടുക. കാരണം എന്താണ്? അത് ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ദീപു പറഞ്ഞ എന്തോ ബുദ്ധൂസ്, അങ്ങനൊരു വിളികേട്ട ആർക്കെങ്കിലും ഇഷ്ടാവുമോ? തീർച്ചയായും ഇഷ്ടാവില്ല. പക്ഷെ ശിഖ എങ്ങനെയാ പറഞ്ഞത്, നമുക്കിത് കണ്ടാലോ, കാരണം ഇതാണ് കുറച്ചുകൂടി നല്ലത്, മറ്റേത് മോശം എന്നല്ല, ഇതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പൊ നോക്കൂ, ആർക്കും അത് വിഷമം ഉണ്ടാക്കിയില്ല. അപ്പൊ കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലായി, ഇതാണ് കുറച്ചുകൂടി നല്ലത്, അതുകൊണ്ട് നമുക്കിത് കാണാം. അപ്പോ ഈ മൂന്നാമത്തെ രീതിയിലെ പ്രതികരണമാവും നമ്മളെ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി അക്സെപ്റ്റബിൾ ആക്കുക, കുറച്ചുകൂടി ഇഷ്ടപ്പെടാനും നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതും മൂന്നാമത്തെ രീതിയിലുള്ള പ്രതികരണമായിരിക്കും. അപ്പൊ നമ്മൾ മൂന്ന് രീതിയിലാണ് പ്രധാനമായും പ്രതികരിക്കുക. ഒന്ന്, നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയേയില്ല. നമ്മുടെ മനസ്സിൽ അഭിപ്രായമുണ്ട്, പക്ഷെ നമ്മൾ പറയില്ല, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കും.
അതിനെ നമ്മൾ പാസീവ് ബിഹേവിയർ എന്നാണ് പറയുക. ഇനി രണ്ടാമത്തെ ദിപു പറഞ്ഞ തരത്തിൽ അഗ്രസീവായിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന രീതിയിൽ, സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ, അത് അഗ്രസീവ് ബിഹേവിയറാണ്, ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. ഇനി മൂന്നാമത്തേത് ശിഖ പറഞ്ഞ രീതിയിൽ വളരെ മാന്യമായി മര്യാദയോടെ സമാധാനമായി സ്വന്തം അഭിപ്രായം പറയുക, അതിനെയാണ് അസർട്ടീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളും അങ്ങനെയല്ലേ എന്ന്. ഈ മൂന്നിൽ ഏത് തരത്തിലാണ് നമ്മൾ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത്? പാസീവായിട്ടാണോ നമ്മുടെ അഭിപ്രായം മനസ്സിൽ അടക്കി വെച്ച് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, അങ്ങനെയാണോ? അതോ ഭയങ്കര ദേഷ്യത്തിൽ അഗ്രസീവായി നമ്മുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുമോ? മറ്റുള്ളവർ പറയുന്നതൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് നമ്മുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുമോ? അഗ്രസീവ്. അതോ നമ്മുടെ അഭിപ്രായം ശാന്തമായി മര്യാദയോടെ എന്നാൽ ശക്തമായി പറയുമോ? ഇതിലേത് രീതിയാണ് നമ്മൾ സാധാരണ പ്രതികരിക്കുന്നത്? അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് മൂന്നാമത്തെ രീതിയിലേക്ക് മാറണം. കാരണം നമ്മുടെ അഭിപ്രായങ്ങളെ വിലമതിക്കാനും നമ്മളെ മറ്റുള്ളവർക്ക് ബഹുമാനിക്കാനും സ്നേഹിക്കാനും തോന്നണമെങ്കിൽ ഈ മൂന്നാമത്തെ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. മൂന്ന് രീതിയിൽ പറഞ്ഞതിൽ മൂന്നാമത്തെ രീതി അസേർട്ടീവ് ബിഹേവിയർ. ചിന്തിച്ചു നോക്കുക നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇത് ഏറ്റവും അത്യാവശ്യമാണ്. ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം? സന്തോഷമായി ഇരിക്കുക, നമ്മളും മറ്റുള്ളവരും. നമ്മൾ മാത്രം സന്തോഷമായിരുന്നാൽ മതിയോ? പോരാ, നമ്മളും മറ്റുള്ളവരും സന്തോഷമായി ഇരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അപ്പൊ സന്തോഷമായി ഇരിക്കണമെങ്കിൽ നമ്മൾ കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം അസേർട്ടീവായ രീതിയിലായിരിക്കണം. എന്താണ് ആദ്യത്തെ രണ്ട് രീതിയിൽ പ്രതികരിച്ചാലുള്ള ദോഷം? നമുക്കൊന്ന് നോക്കാം. നോക്കൂ, പാസീവ് ബിഹേവിയർ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ശരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാസീവ് ബിഹേവിയർ. നമ്മുടെ അഭിപ്രായത്തെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ എപ്പോഴും വഴങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടി വരും. അതൊരു മോശം കാര്യമല്ല. നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ അത് സ്വീകരിക്കുക തന്നെ വേണം. പക്ഷേ അത് നമ്മുടെ അഭിപ്രായത്തെ അടക്കി വെച്ചുകൊണ്ടല്ല. ഇങ്ങനെ അടക്കി അടക്കി വെച്ചാൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഒരു ബോട്ടിലിൽ നമ്മൾ സാധനങ്ങളൊക്കെ കുത്തി 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 നിറച്ചാൽ നമ്മളിൽ കൈ ഒന്ന് ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മൊത്തം കൂടി അങ്ങ് ബോട്ടിൽ തെറിച്ചു പോകും. അങ്ങനെ സംഭവിക്കും. ജീവിതത്തിൽ ഒരിക്കലും അത് സന്തോഷം തരില്ല. അതുകൊണ്ട് പാസീവ് ബിഹേവിയർ ആണോ നമ്മൾ ഇന്ന് നമ്മൾ സ്വയം നിരീക്ഷിച്ച് കണ്ടെത്തണം. അങ്ങനെ പാസീവ് ബിഹേവിയർ ആണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്തതായിട്ട് നമുക്ക് തോന്നും. കാരണം അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ദോഷമല്ല. കേൾക്കണം, കേൾക്കേണ്ടി വരും. പക്ഷേ അത് നമുക്ക് ഇഷ്ടമല്ലാതെ ആകരുത്. അവരുടെ അഭിപ്രായത്തിന്റെ ന്യായാന്യായങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതിലെ നന്മകൾ കണ്ടെത്തിയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെയല്ലാതെ നമ്മുടെ അഭിപ്രായത്തെ അടക്കി വെച്ചുകൊണ്ടല്ല. അങ്ങനെ ചെയ്താൽ നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ അടിമ പണി ചെയ്യേണ്ടി വരും. അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അത് നമുക്ക് ദേഷ്യം, വിഷമം, നീരസം ഒക്കെ ഉണ്ടാകും. അതുപോലെ നമ്മുടെ ചിന്തകളൊന്നും നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ, നമുക്ക് ചിലപ്പോൾ പുതിയ ചിന്തകൾ ഉണ്ടാവും. അത് നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. അറിയാൻ പറ്റാതെ അതിനെ നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പോ അത് ആരും അറിയാതെ പോകും. ലോകത്തിന് കിട്ടേണ്ടുന്ന നന്മകൾ കിട്ടാതെ പോവും. അത് അങ്ങനെയൊരു ദോഷവും കൂടിയുണ്ട് അതിന്. നമ്മുടെ അഭിപ്രായങ്ങളിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും ലോകത്തിന് നന്മയുണ്ടാവണം. അപ്പോൾ ആ നന്മയുണ്ടാവാതെ പോവും നമ്മളത് പറയാതിരുന്നാൽ. പുറത്ത് പറയാതെ ഒരു ആശയത്തെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട്
പാസീവായി ഇരിക്കുക നല്ലതല്ല. അത് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കും, നമ്മുടെ നമുക്കാകെ നിരാശ തോന്നും. നിരാശ തോന്നിയാൽ പിന്നെ സന്തോഷമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പാസീവ് ബിഹേവിയർ നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കും. ഇനി അഗ്രസീവ് ബിഹേവിയർ ആണെങ്കിലോ, അതും അത് തന്നെയാണ് സംഭവിക്കുക. നോക്കൂ, അഗ്രസീവ് ബിഹേവിയർ ആണെങ്കിൽ, അഗ്രസീവ് ബിഹേവിയർ ഉള്ള ആൾക്കാർ ദാ നോക്കൂ, ഈ ചുറ്റും കാണുന്ന ഈ ചിത്രം പോലെയായിരിക്കും. ആ ചിത്രം കാണാൻ ഭംഗിയുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല അല്ലേ. ആ ചിത്രം യഥാർത്ഥത്തിൽ ഭംഗിയുള്ളതായിരുന്നു നേരത്തെ, പക്ഷെ അത് ഇവിടെ കൊണ്ടുവച്ചപ്പോഴേക്കും അതിൻ്റെ ഭംഗി പോയി. അതിനെ വലിച്ചു നീട്ടി വന്നപ്പോൾ അതിൻ്റെ ഭംഗി പോയി. അതുപോലെ ഭംഗിയില്ലാത്തവരായി മാറും അഗ്രസീവ് ബിഹേവിയർ ഉള്ളവർ. കാണാൻ ആർക്കും കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരായി മാറും. കാരണം എന്താ? അവരെപ്പോഴും ഇങ്ങനെ നമ്മളെ അടിച്ചമർത്തുന്ന രീതിയിലാവും സംസാരിക്കുക. എപ്പോഴും ദേഷ്യത്തോടെ ഭയങ്കര ഉച്ചത്തിൽ, ഭയങ്കര ഘനഗംഭീര ശബ്ദത്തിൽ നമ്മളെ പറഞ്ഞങ്ങ് അടിച്ചമർത്തും. അപ്പോൾ അത് നമുക്കിഷ്ടമാണോ? തീർച്ചയായും അല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളെ നമ്മൾ ഇഷ്ടപ്പെടില്ല. അഗ്രസീവ് ബിഹേവിയർ ഉള്ളവർക്ക് ഒരിക്കലും സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. അവർക്കാകെ ഉണ്ടാവുന്നത് കുറെ ആജ്ഞാനവർത്തികൾ മാത്രമായിരിക്കും. അവർ പറയുന്നത് ആ അടിയൻ എന്ന് പറഞ്ഞ് ഏറാൻ മൂടി മൂളി മുന്നിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ മാത്രം. അങ്ങനെയുള്ളവരും അവരുടെ സ്നേഹമോ ബഹുമാനമോ കാണത്തില്ല. ഇവരിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കിട്ടും എന്ന് വിചാരിച്ച് അങ്ങനെ ഏറാൻ മൂളി നിൽക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സ്നേഹവും ബഹുമാനവും അഗ്രസീവായ ആൾക്കാർക്ക് കിട്ടില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. മറ്റുള്ളവരെ നമ്മൾ അടിച്ചമർത്തി നമുക്ക് ബഹുമാനം കിട്ടത്തില്ല, സ്നേഹവും കിട്ടത്തില്ല. ഈ സ്നേഹവും ബഹുമാനവും എന്ന് പറയുന്നത് കൊടുത്ത് നേടേണ്ടതാണ്. അങ്ങോട്ട് കൊടുക്കണം. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴേ അവർ നമ്മളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുള്ളൂ. ഈ അഗ്രസീവ് ബിഹേവിയർ ഉള്ളവർ അങ്ങനെ ചെയ്യാറില്ല. അവർക്ക് മറ്റുള്ളവരോട് സ്നേഹവുമില്ല, ബഹുമാനവുമില്ല. അവരായിരിക്കും ആധിപത്യം പുലർത്തി. ഒരു സംഭാഷണത്തിൽ കുറച്ച് പേർ കൂടി നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അഗ്രസീവ് ബിഹേവിയർ ഉള്ള ആൾക്കാരായിരിക്കും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെ സംസാരിക്കാനേ അവർ സമ്മതിക്കില്ല. അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ മറ്റുള്ളവരോട് ഒരു ബഹുമാനം ഇല്ലാതെയേ അവർ പെരുമാറുള്ളൂ. അങ്ങനെ ആവുമ്പോൾ തന്നെ മറ്റുള്ളവർ അവരെയും ബഹുമാനിക്കില്ല, അവരെയും ഇഷ്ടപ്പെടില്ല, സ്നേഹവുമില്ല, ബഹുമാനവുമില്ല. അങ്ങനെ ആയാൽ നമുക്ക് സന്തോഷമുണ്ടോ? അതുപോലെ ഈ അഗ്രസീവായി പെരുമാറുമ്പോൾ നമ്മൾ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും എപ്പോഴും. നമ്മുടെ ഇങ്ങനെ ഒരു എപ്പോഴും ഒരു സ്ട്രെസ്സിലായിരിക്കും. നമ്മൾ ചുമന്ന് തൊടുത്തിങ്ങനെ ഒരു എപ്പോഴും ഒരു തല സുഖമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോഴും സന്തോഷമുണ്ടാവില്ല. അതുകൊണ്ട് അഗ്രസീവ് ബിഹേവിയർ ആയാലും സന്തോഷമുണ്ടാവില്ല, പാസീവ് ആയാലും ഉണ്ടാവില്ല, അഗ്രസീവ് ആയാലും സുഖമുണ്ടാവില്ല. അപ്പോൾ ഇതിലേതാണ് നമ്മൾ, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളോട് പ്രതികരിക്കുന്നതെന്ന് സ്വയം നിരീക്ഷിച്ച് നിങ്ങൾ കണ്ടെത്തണം. നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. നമ്മളെ, നമ്മുടെ പ്രതികരണങ്ങളെ, നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇത് മൂന്നിനെ കുറിച്ചും ആലോചിച്ചാൽ, ഓരോ സന്ദർഭത്തിലും നമ്മൾ എങ്ങനെ പെരുമാറി എന്ന് ആലോചിച്ചാൽ നമുക്കിത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കണ്ടിട്ടുള്ളത്, എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ലോകത്താരും പാസീവായിട്ട് മാത്രമുള്ളവർ കുറവാണ്, വളരെ കുറവാണ്. അഗ്രസീവായി മാത്രമുള്ളവരും വളരെ കുറവാണ്. ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ട്. ഒരുപാട് പേര് നമുക്കറിയാം അങ്ങനെയുള്ളവരുമുണ്ട്, പക്ഷെ കുറവാണ്. കൂടുതൽ പേരും ഈ പാസീവ് ബിഹേവിയറും അസേർട്ടീവ് ബിഹേവിയറിൻ്റെയും കൂടി ഒരു ബ്ലെൻഡ് ആയിരിക്കും, രണ്ടും കൂടി ചേർന്നതായിരിക്കും. ചില സമയത്ത് പാസീവായിരിക്കും, ചില സമയത്ത് അഗ്രസീവായിരിക്കും. പക്ഷേ ഇത് രണ്ടുകൊണ്ടും നമുക്ക് സന്തോഷമുണ്ടാവില്ല. ഇത് രണ്ട് രീതിയായാലും നമുക്കെപ്പോഴും സ്ട്രെസ്, സമ്മർദ്ദമായിരിക്കും. അതോടൊപ്പം എപ്പോഴും നിരാശയും വിഷമവും. അഗ്രസീവ് ആകുമ്പോൾ മറ്റുള്ളവർ ബഹുമാനിക്കുന്നില്ല എന്ന് നമുക്കറിയാം, സ്നേഹിക്കുന്നില്ല എന്നറിയാം, അതിൻ്റെ വിഷമം ഉണ്ടാവും. പാസീവ് ആകുമ്പോഴും ഉണ്ടാവും. ആര് മൈൻഡ് ചെയ്യും ഒരു അഭിപ്രായവും പറയാത്ത ഒരാളെ? ആര് മൈൻഡ് ചെയ്യില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴേ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ അഗ്രസീവും ആവാൻ പാടില്ല, പാസീവും ആവാൻ പാടില്ല. ഇതിന്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഗോൾഡൻ മിഡ്വേ എന്ന് നമ്മൾ പറയും, അതാണ് അസേർട്ടീവ് ബിഹേവിയർ.
എങ്ങനെയാണ് നമുക്ക് അസേർട്ടീവായി പെരുമാറാൻ ശീലിക്കാൻ പറ്റുക? നമുക്കൊന്ന് നോക്കാം. അതിനാദ്യം നമ്മുടെ ആശയവിനിമയ ശൈലി ഏതാണെന്ന് കണ്ടെത്തുക. പേടിക്കണ്ട, നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കണ്ടെത്തുക. പാസീവായിട്ടാണോ, അഗ്രസീവായിട്ടാണോ, അസർട്ടീവായിട്ടാണോ, ഇത് മൂന്നിലേത് രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം. നിരീക്ഷിച്ചാൽ മതി, സ്വയം നിരീക്ഷിച്ചാൽ മതി. പാസീവായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ പാസീവായിട്ടാണ്, അല്ലെങ്കിൽ മിക്കപ്പോഴും നമ്മൾ പാസീവായിട്ടാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇനി ശീലിക്കണം. അസർട്ടീവായുള്ള പെരുമാറ്റം നമ്മൾ ശീലിക്കണമെങ്കിൽ, നമുക്കുണ്ടാവണമെങ്കിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, നമ്മളത് ശീലിച്ചെടുക്കണം. അപ്പോൾ പാസീവായിട്ടാണ് നമ്മൾ എപ്പോഴും പെരുമാറുന്നതെങ്കിൽ നമ്മൾ ശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ശീലിക്കണം. ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധനമുണ്ട്, അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടുന്ന ഒരു സാധനം, നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങിച്ചു തരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാണ്. അപ്പോൾ ഈ രണ്ട് സാധനത്തിൽ പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലും ഉണ്ട്. നിനക്ക് പച്ച വേണോ ചുവപ്പ് വേണോ? പച്ചയാണ് യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഇഷ്ടം, അവനവന് ഇഷ്ടം. പക്ഷെ നമ്മൾ പറയില്ല ഏതായാലും മതി എന്നായിരിക്കും സാധാരണ പറയുന്നത്. പക്ഷെ അതൊന്ന് മാറ്റിയിട്ട് എനിക്ക് പച്ചയാണ് ഇഷ്ടം, രണ്ട് ഓക്കെ, രണ്ടായി തരുന്നത് ഏതോ കിട്ടുന്നത് ഏതോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവനവൻ്റെ അഭിപ്രായം പറയുക, എനിക്കിഷ്ടം പച്ചയാണ്, അത് പറയാൻ ശീലിക്കുക. ഇതൊരു ചെറിയ എക്സാമ്പിളാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങണം. അതുപോലെ മറ്റുള്ളവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത് പരിശീലിക്കണം. ഇപ്പോൾ ഒരു പേന എഴുതിക്കൊണ്ടിരിക്കുന്ന പേന തീർന്നു പോയി എന്നിരിക്കട്ടെ. അപ്പോൾ കൂടെ അടുത്തുള്ളവരുണ്ടാവുമല്ലോ, അവരോട് എൻ്റെ പേന തീർന്നു പോയി, എനിക്കൊരു പേന തരാമോ എന്ന് ചോദിക്കാൻ ശീലിക്കണം. ഇല്ലാതെ എഴുതാത്ത പേനയും വെച്ചുകൊണ്ടിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലരങ്ങനെയുണ്ട്, ഒരക്ഷരം പുറത്ത് പറയാതെ കരഞ്ഞുകൊണ്ടിരിക്കും. ചിലരിങ്ങനെ ദേഷ്യപ്പെട്ട് അഗ്രസീവായും ഇരിക്കും. രണ്ടും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു എനിക്കൊരു പേന തരാനുണ്ടോ എന്ന് നമുക്ക് മറ്റൊരാളോട് ചോദിക്കാം. എന്താ, അല്ലെങ്കിൽ എൻ്റെ ബുക്കിൽ പേപ്പർ തീർന്നു പോയി, അല്ലെങ്കിൽ എഴുതാൻ പേപ്പറില്ല, ആ ബുക്കിൽ നിന്ന് ഒരു കടലാസ് എനിക്ക് തരുമോ എന്ന് ചോദിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇതിന് നല്ലൊരു ഉദാഹരണം ടീച്ചർ പറഞ്ഞു തരാം. ഒരിക്കൽ എൻട്രൻസ് എക്സാമിൻ്റെ ഇൻവിജിലേറ്ററായി ടീച്ചർ പോയിരുന്നു. എൻട്രൻസ് എക്സാം അറിയാമല്ലോ, നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ പോകണമെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം എഴുതണം. അതിന് മാത്രമല്ല, ഒരുപാട് കോഴ്സുകൾക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. ഇതിപ്പോൾ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ നീറ്റ് എക്സാം ആയിരുന്നു. അവിടെ ആ എക്സാമിൻ്റെ പ്രത്യേകത, എഴുതാനുള്ള പേനയും പരീക്ഷാ ഹാളിൽ നിന്ന് തന്നെ കൊടുക്കും, പരീക്ഷാ സെൻ്ററിൽ നിന്ന് തന്നെ കൊടുക്കും. അപ്പോൾ ടീച്ചർ എന്ന് എല്ലാവർക്കും പേനയൊക്കെ കൊടുത്തു. 10-20 കുട്ടികളുണ്ട് ഹാളിൽ, എല്ലാവർക്കും പേനയൊക്കെ കൊടുത്തു. പിന്നെ കുറേ അവരുടെ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കത് കൊടുത്തിട്ട് ടീച്ചർ അമ്മേശയുടെ പുറത്ത് വെച്ച് എഴുതുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് ഞാൻ ഇങ്ങനെ തലയുയർത്തി നോക്കിയപ്പോൾ ഒരു കുട്ടി ഒരു പേനയും എൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൻ്റെ സീറ്റിൽ എണീറ്റ് നിൽക്കുകയാണ്. ഈ പേന ഞാനങ്ങോട്ട് നോക്കിയപ്പോൾ അവൻ ചോദിക്കും, ഈ പേനോട് ഞാൻ എങ്ങനെ എഴുതും? ഇതാ മഷി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ എങ്ങനെ പരീക്ഷ എഴുതും? സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അപ്പം ഞാൻ എക്സ്ട്രാ പേന നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഒരു പേന എടുത്ത് ഞാൻ അവന് കൊണ്ട് കൊടുത്തിട്ട് മറ്റേ പേന ഞാൻ തിരിച്ച് വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നമ്പറൊക്കെ എഴുതുമല്ലോ, അപ്പം അത് നോക്കാൻ വേണ്ടി ഞാൻ എല്ലാവരുടെയും അടുത്ത് ഇങ്ങനെ ചുറ്റി നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു മൂലക്കിരിക്കുന്ന ഒരു പാർട്ടി പേന വെച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ നോയിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? അപ്പോൾ പറഞ്ഞു, പേന പൊട്ടിയിരിക്കുന്ന എഴുതാൻ വയ്യ, കുറേ നേരമായി, അശ്വൻ ആ പേനയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചോദിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ വേറെ പേന തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പേന വാങ്ങിച്ച് ഞാൻ വേറൊരു പേന കൊടുത്തു. നോക്കൂ, രണ്ട് തരം ബിഹേവിയറാണ് അല്ലേ. ഒന്നാമത്തെ അവൾ എന്താ ചെയ്തത്? എന്നെ ഇങ്ങനെ തിന്നാൻ വരുന്ന പോലെയാണ് സംസാരിച്ചത്. എന്തോ ഞാൻ മനഃപൂർവ്വം ഒരു ചീത്ത പേന കൊടുത്തു എന്ന രീതിയിൽ. രണ്ടാമത്തെ ആളോ മിണ്ടാതെ വെച്ചുകൊണ്ടിരുന്നു ആ ചീത്ത പേന വെച്ച്. അവൻ്റെ മുകൾ ഭാഗം ഒടിഞ്ഞിരുന്നാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? അവൻ എഴുതുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമാണ്, അതിൽ ജയിച്ചാലേ അവന് അതിൽ നല്ല മാർക്ക്, ജയിക്കാനല്ലോ, നല്ല മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ അവന് ഉദ്ദേശിക്കുന്ന കോഴ്സിന് അഡ്മിഷൻ കിട്ടൂ. പക്ഷെ ആശാ മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പേനയും കൊണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയും
ചെയ്യാൻ പാടില്ല, നമ്മൾ ആ രണ്ട് രീതിയിലും പാടില്ലായിരുന്നു. എഴുന്നേറ്റ് നിന്ന് പറയാം, ടീച്ചർ ഈ പേന ചീത്തയാണ്, എനിക്ക് വേറൊരു പേന തരുമോ, ഇത്രയും ആവശ്യമുള്ളായിരുന്നു. അപ്പൊ രണ്ടുപേരും രണ്ട് രീതിയിൽ പ്രതികരിച്ചു, അങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത് പരിശീലിക്കണം, എന്നാലേ പറ്റൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ, ഉദാഹരണത്തിന് ഒരു പുസ്തകം വായിച്ചു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എല്ലാവരും പറയുന്നു നല്ല പുസ്തകം, എന്ന പോലെ ഞാനും പറഞ്ഞേക്കാം നല്ല പുസ്തകം. അങ്ങനെയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇന്നതാണ് കാരണം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയല്ലേ ഉള്ളൂ, അതിന് വേറൊരു പ്രശ്നവും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അഭിപ്രായം തുറന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും എല്ലാവരുടേതും പോലെ പ്രധാനമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ വിലമതിക്കുന്നത് പോലെ നിങ്ങളെയും വിലമതിക്കണം. ഓർക്കുന്നില്ലേ, പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ഫോർ മീ, യു ആർ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ്. ഓർക്കുന്നില്ലേ ആ വീഡിയോ, ആ പ്രതിബിംബം ആ പെൺകുട്ടിയോട് പറഞ്ഞത്? അതുപോലെയാണ്, നിങ്ങൾക്കും കഴിവുകളുണ്ട്, നിങ്ങളെയും വിലമതിക്കുന്നു എന്ന് സ്വയം പറയണം. അപ്പോൾ ഇതിങ്ങനെ പാസീവാണ് നിങ്ങളുടെ ബിഹേവിയർ എന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ഇത് നിങ്ങൾ പറഞ്ഞ് ശീലിക്കണം. ഇനി അഗ്രസീവാണെന്ന് കണ്ടുപിടിച്ചാലോ? നിങ്ങൾ അഗ്രസീവായിട്ടാണ് പെരുമാറുന്നത് എന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? നോക്കൂ, അഗ്രസീവായ ആൾക്കാർ എപ്പോഴും അവനവൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, മറ്റൊരാൾക്ക് അവസരം കൊടുക്കില്ല. അപ്പോൾ അതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ ഇനി മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ സംസാരിക്കാൻ അനുവദിക്കണം. എന്നിട്ട് ഇടയ്ക്ക് കയറി നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് കയറി അഥവാ സംസാരിച്ചു പോയാലോ, സോറി സോറി പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് അവരെ സംസാരിക്കാൻ, അവർ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അടുത്ത ഒരു കാര്യം, അഗ്രസീവായ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്നറിയോ? അവരുടെ അഭിപ്രായത്തെ എതിർത്താൽ അവരങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ചൂടാവും, എന്നിട്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വിയോജനമുണ്ടെങ്കിൽ വിയോജനക്കുറിപ്പ് പറയാം, എനിക്കത് അങ്ങനെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന കാര്യം പറയാം, തീർച്ചയായും പറയണം. കാരണം ഒരു കാര്യത്തിനോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞിരിക്കണം, സംശയമൊന്നുമില്ല. പക്ഷെ പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ പരിഹസിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന രീതിയിലാവരുത്. ഉദാഹരണം, നമ്മൾ ചമ്മന്തിയുടെ കാര്യം പറഞ്ഞ പോലെ, അയ്യോ അത് എന്തിനു കൊള്ളാം എന്നല്ല. അല്ലെങ്കിൽ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ, ഓ നിന്നെ പോലെ ബുദ്ധൂസിനെ പറ്റൂ, അങ്ങനെയല്ല. പകരം ഇതായിരിക്കില്ലേ നല്ലത്, ഇതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതാണ് എൻ്റെ അഭിപ്രായം, ക്ഷമിക്കണം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ രീതിയിൽ നമ്മൾ പറഞ്ഞ് ശീലിക്കണം, ഇല്ലാതെ മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അപ്പോൾ ഈ അഗ്രസീവോ പാസീവോ ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു ബ്ലെൻഡാണ് നമ്മളെന്ന് മനസ്സിലായാൽ നമ്മൾ കുറച്ചുകൂടി അസേർട്ടീവായി പെരുമാറാൻ ശീലിക്കണം. അങ്ങനെ പെരുമാറുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പരിശീലിച്ചെടുക്കേണ്ടി വരും. ചില സന്ദർഭങ്ങൾ ഞാൻ പറയാം, വളരെ സിമ്പിളായ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന വളരെ സിമ്പിളായ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സന്ദർഭമാണിത്. ക്ലാസ്സിലെ സുഹൃത്തിന് നോട്ട്സ് എഴുതി കൊടുക്കാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ബുക്ക് വാങ്ങിച്ച് നമ്മൾ എഴുതി കൊടുക്കും. ഇത് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ സുഹൃത്ത് നോട്ട് എഴുതി തരാൻ പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റാതെ നമ്മൾ എഴുതി കൊടുക്കും. കാരണം നമ്മൾ പാസീവ് ബിഹേവിയറാണ്, അത് വേണ്ട. പകരം അവരോട് പറയണം, എനിക്ക് സമയമില്ല, അത് മാത്രമല്ല നീ എഴുതിയാലേ നിനക്ക് പഠിക്കാൻ പറ്റൂ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ബുക്ക് തരാം, നീ അത് നോക്കി എഴുതിയിട്ട് ബുക്ക് എനിക്ക് തിരിച്ചു തന്നാൽ മതി, ഞാൻ എഴുതി തരില്ല, അത് ശരിയല്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാതെ വാങ്ങിച്ചെഴുതി കൊടുക്കുകയോ അല്ലാതെ എന്നെ കൊണങ്ങാൻ പറ്റൂല എന്ന് പറയുകയോ ചെയ്യല്ല. ഈ രീതിയിൽ പറഞ്ഞ് ശീലിക്കണം. ഇനി വേറൊരു ഉദാഹരണം, വേറൊരു സന്ദർഭം. നിങ്ങളിങ്ങനെ കുറെ കൂട്ടുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു അഭിപ്രായം അവിടെ ഉണ്ടായി. ബാക്കി കുറെ പേര് അതിനോട് യോജിച്ചു, പക്ഷെ നിങ്ങൾക്കതിന് യോജിപ്പില്ല. അപ്പോ ആ വിയോജിപ്പ് മിണ്ടാതെ വെച്ചോണ്ടിരിക്കുക അല്ല വേണ്ടത്, പകരം പറയണം, സോറി എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, ഇതാണ് കാരണം. കാരണം കൂടി പറയണം, നമ്മൾ എന്തുകൊണ്ട് യോജിക്കുന്നില്ല എന്നതിൻ്റെ കാരണവും കൂടി പറയണം. അപ്പോ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാം, അത് മര്യാദയ്ക്ക് പറയാം, അസേർട്ടീവായി, മര്യാദയ്ക്ക്, വിനയത്തോടെ, പക്ഷേ ശക്തമായി, ഇങ്ങനെയാണ് പറയേണ്ടത്. ഇനി മൂന്നാമതൊരു സന്ദർഭം. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു, പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ല, ഒരു ഭാഗം. മിണ്ടാതെ വെച്ചോണ്ടിരിക്കുകയാണോ? അയ്യോ, ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മിണ്ടാതെ ഇരിക്കുമോ? അങ്ങനെ വേണ്ട. ടീച്ചറെ, എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണോ പറയുക? അതുമല്ല, പകരം എങ്ങനെ പറയാം? ടീച്ചർ, ആ ഭാഗം ഒന്നുകൂടി എനിക്ക് വിശദമായി പറഞ്ഞു തരാമോ? അവിടെ എനിക്ക് മനസ്സിലായില്ല, അതൊന്നുകൂടി പറഞ്ഞു തരാമോ എന്ന് ചോദിക്കാം. മറ്റുള്ളവരും ടീച്ചറൊന്നും എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട, നമുക്ക് ചോദിക്കാം. ചോദിക്കുന്നത് മാന്യമായി, വിനയത്തോടെ, എന്നാൽ ശക്തമായി. ഈ രീതിയിൽ പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് അസർട്ടീവ് ബിഹേവിയർ ചെന്നെത്താൻ കഴിയുകയുള്ളൂ. ഇല്ലാതെ ഞാനിപ്പോൾ നാളെ തൊട്ട് ഞാൻ അസർട്ടീവ് ബിഹേവിയറിൽ പെരുമാറും എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം അത് അനുഭവമാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഇത്തരത്തിൽ ടീച്ചർക്ക് പറയാം, ഇത് പാസീവിൻ്റെയും അഗ്രസീവിൻ്റെയും ഒരു ബ്ലെൻഡായിരുന്നു. ഞാനും നന്നായി അറിയാം, കുറേ നാൾ മുൻപ് വളരെ അത് ഒന്നും മിണ്ടാതിരിക്കുകയും അവസാനം അങ്ങ് പൊട്ടിത്തെറിച്ചു പോവുകയും. അതിന് പകരം ശാന്തമായി പറയാൻ ശീലിച്ചെടുത്തതാണ്. അതിന് കുറച്ച് കാലം എടുത്തു. ഓരോ സന്ദർഭമായി ഇതുപോലെ നേരത്തെ മനസ്സിൽ കാണും, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് മനസ്സിൽ കണ്ട് ഞാൻ പ്രതികരിക്കേണ്ട രീതിയെ നമുക്ക് മിനുക്കിയെടുക്കാം. മിനുക്കി മനസ്സിൽ അതിനെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് സ്വന്തമായി കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പ്രാക്ടീസ് ചെയ്യാം. അതുമല്ലെങ്കിൽ അങ്ങനെയും പറ്റുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോടോ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ് എടുത്ത കല ടീച്ചറോടോ, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ ഒരു കൗൺസിലറുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ക്ലാസ് ഗ്രൂപ്പിൽ സോജി ടീച്ചറുണ്ട്, അപ്പോൾ ടീച്ചറോടോ നിങ്ങൾക്ക് സഹായം ആവശ്യപ്പെടാം. എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഈ ആൾക്കാർക്കൊക്കെ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ സഹായത്തോടു കൂടിയോ ഇത് പരിശീലിച്ചെടുക്കണം. തീർച്ചയായും നമ്മളിത് പരിശീലിച്ചേ മതിയാവൂ. കാരണം സന്തോഷമായി ജീവിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിന് ഈ സ്വയം നിരീക്ഷിച്ച് നമ്മുടെ ഈ പെരുമാറ്റത്തെ മറ്റുള്ളവർക്കും നമുക്കും ഇഷ്ടപ്പെടുന്ന, സന്തോഷം നൽകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി സന്തോഷമായി ജീവിക്കാൻ കഴിയുക. അപ്പോൾ അത്തരത്തിൽ സന്തോഷമായി ജീവിക്കാൻ നിങ്ങളുടെ സ്വയം നിരീക്ഷണം, സ്വയം നിരീക്ഷിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ഭംഗിയായി ആക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രമവും, ഇത് രണ്ടും കൂടി ചേർന്ന് അഭിപ്രായം പറയാൻ കഴിവുള്ള, അത് ശാന്തമായും സമാധാനപരമായും എന്നാൽ ശക്തമായും പറയാൻ കഴിവുള്ള, സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാരായി വരട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയാണ്. ഇത്തരത്തിൽ സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാർ, ഒരാൾ സന്തോഷമായി ജീവിക്കുമ്പോൾ ചുറ്റുമുള്ള മറ്റുള്ളവർക്കും ആ സന്തോഷം പകർന്നു നൽകും. സന്തോഷം ഒരു പകർച്ചവ്യാധിയാണ്, അതറിയാമോ? കൊറോണ പോലെ അല്ല കേട്ടോ, അല്ലാതെ തന്നെ ഒരു വളരെ നല്ല പകർച്ചവ്യാധിയാണ്. ഒരാൾക്ക് സന്തോഷമുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും സന്തോഷം വരും. കണ്ടിട്ടില്ലേ, ചിരിക്കുന്ന ഒരാളെ കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മളും ചിരിച്ചു പോവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, രണ്ടുപേരോ കുറച്ചു പേര് ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിരിച്ചു തുടങ്ങി നോക്കൂ, അറിയാതെ മറ്റുള്ളവരും ചിരിച്ചു തുടങ്ങും. അതായത് ചിരി ഒരു പകർച്ചവ്യാധിയാണ്. അതുപോലെയാണ് സന്തോഷവും, അതൊരു പകർച്ചവ്യാധിയാണ്. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരിലേക്കും പകർന്നു കിട്ടും. അതുകൊണ്ട് സന്തോഷമായി ഇരിക്കാൻ അസേർട്ടീവായ ബിഹേവിയറിലേക്ക് മാറാൻ കഴിവിൻ്റെ പരമാവധി ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം.
അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വർത്തമാനം നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.